അതേപോലെ രണ്ടാമത്തെ വിഷയം കർണാടകയിൽ ഒരു ഹിജാബി ജയിച്ചു എന്നതാണ്. പരീക്ഷയിൽ ഹിജാബിടാത്ത ആളുകൾ ജയിച്ചിട്ടൊക്കെ ഉണ്ട്, ഹിജാബിടാത്ത ആളുകൾ തോറ്റിട്ടുമുണ്ട്. ഹിജാബിട്ട ആളുകളും ജയിച്ചിട്ടുണ്ട്, ഹിജാബിട്ട ആളുകൾ തോറ്റിട്ടുമുണ്ട്. ഹിജാബിട്ട ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ഒരു വിവരം പങ്കുവെച്ചതിന് എന്നെ എല്ലാവരും പഞ്ഞിക്കിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഒരു അന്ന് നമ്മൾ ചോദിച്ചൊരു കാര്യം, ഹിജാബ് ഇട്ട കുട്ടിക്ക് ജയിക്കാം, പരീക്ഷയിൽ ഒന്നാം റാങ്ക് വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ ഹിജാബിട്ട കുട്ടിക്ക് പരീക്ഷയിൽ തോറ്റ് അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യാനോ സാധിക്കും? അതും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഹിജാബ് ഇട്ടതുകൊണ്ടോ ഇടാതിരുന്നതുകൊണ്ടോ ഒന്നുമല്ല ഈ പരീക്ഷയിൽ ജയിക്കുന്നതും തോൽക്കുന്നതും. അതിനെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കരുത് ഈ പരീക്ഷയിലെ ജയവും തോൽവിയൊന്നും സംസാരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ജയവും തോൽവിയൊന്നും ഇത്ര വലിയ സംഭവമാക്കി വെക്കേണ്ട കാര്യവുമില്ല എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. എന്നിരുന്നാലും വീണ്ടും വീണ്ടും ഈ ഹിജാബ് ഹിജാബ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ വിഷയം തന്നെ കർണാടകയിലെ ഹിജാബ് പോരാട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു വിജയവുമായി ബന്ധപ്പെട്ട കാര്യം, കർണാടക ഹിജാബ് എന്ന് പറയുന്ന വിഷയം, അത് നിങ്ങൾക്കറിയാം കുറേ കാലം ഒരു ഒരു ഏതാണ്ട് ഒരു വർഷത്തിന് മേലെയായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കർണാടകയിൽ ഹിജാബ് സംബന്ധിച്ച് നടന്ന വലിയ പോരാട്ടങ്ങളും അതിൻ്റെ ഒടുവിൽ നടന്ന കോടതി വിധിയുമെല്ലാം, അതിൻ്റെ ഒരു അന്തിമ വിധിയൊക്കെ ഇനി വരാനിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം എന്തായാലും ഇവിടെ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് വീണ്ടും നമ്മളുടെ പെൺകുട്ടി, അതായത് കുറേ സംഘപരിവാർ പ്രവർത്തകർ അന്ന് വലിയ വാർത്തയാവാൻ തന്നെ കാരണം അതാണല്ലോ, സംഘികൾ വന്ന് പിന്നാലെ കൂടുന്നു, ഹിജാബ് ഊരാൻ പറയുന്നു. അപ്പോൾ ആ പെൺകുട്ടി തിരിഞ്ഞെന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നു, സംഘികളെല്ലാം ചിതറി ഓടുന്നു. അതല്ലെങ്കിലും അങ്ങനെയാണ്, അള്ളാഹു അക്ബർ എന്ന് കൂകി വിളിച്ചു കഴിഞ്ഞാൽ ആരാണേലും ഓടും എന്നുള്ളത് തന്നെയാണ് ലോക സത്യം. അതായത് അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ സംഘികൾ മാത്രമല്ല ഓടുക, മുസ്ലിങ്ങൾ അടക്കം ഓടുന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പോൾ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. എന്തായാലും അന്ന് സംഘികളാണ് ഓടിയത്, കാരണം സംഘികളായിരുന്നു പിന്നാലെ വന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്, അന്ന് ആ പ്രശ്നത്തിൽ ഏറെ മുന്നിൽ നിന്നിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഹിജാബ് കഴിച്ചു വെച്ച് ആ ഒരു അവസ്ഥയിൽ പരീക്ഷ എഴുതാൻ നിർബന്ധിത ആവുകയും അങ്ങനെ പരീക്ഷ എഴുതുകയും അങ്ങനെ എഴുതിയതിന് ശേഷം അതിൽ ഒന്നാം റാങ്ക് ലഭിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് നമ്മളിവിടെ കണ്ടത്. ആ പെൺകുട്ടി ഇതിൽ ആ മൂലയിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ്. എനിക്കത് കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അത് എൻ്റെ കുഴപ്പമില്ല. ഇതിനാണ് പറയുന്നത് മുഖം കാണണം എന്നാലേ കണ്ടാൽ തിരിച്ചറിയുള്ളൂ എന്നുള്ളത്. അത് പോട്ടെ, എന്തായാലും ആ മൂലയ്ക്ക് നിൽക്കുന്ന ആളാണ്, പെൺകുട്ടിക്ക് എന്തായാലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അതെങ്കിലും നടന്നാൽ മതിയായിരുന്നു. ഏതായാലും ഈ ഫോട്ടോയിൽ ആ പെൺകുട്ടിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആരാണെന്ന് പഠിച്ചവനറിയാം, ഡിങ്കനറിയാം. അപ്പോൾ ഈ പെൺകുട്ടി പരീക്ഷയിൽ ഒന്നാം റാങ്ക് കിട്ടിയതിന് ശേഷം ഇവിടെ പത്രത്തിൽ വലിയ വലിയ ഇൻ്റർവ്യൂസാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിജാബിട്ട പെൺകുട്ടിക്ക് ഒന്നാം റാങ്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാര്യം ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. ഏതായാലും ആ കുട്ടി പറഞ്ഞത്, ഐ ഡിസൈഡ് ടു ഗീവ് അപ്പ് ദ ഹിജാബ് ഇൻ കോളേജ് ആൻഡ് പെർസ്യൂ മൈ എഡ്യൂക്കേഷൻ. വി വിൽ നീഡ് ടു മേക്ക് സം സാക്രിഫൈസസ് ഫോർ എഡ്യൂക്കേഷൻ. ആഹാ, എത്ര മഹത്തരമായ വാചകമെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. കാരണം ഇതേ കുട്ടികൾ ആ ഹിജാബിൻ്റെ വേളയിൽ, ഞാൻ ആ ചിത്രം എടുക്കാൻ വിട്ടുപോയി, അന്ന് പറഞ്ഞത് എഡ്യൂക്കേഷൻ ഈസ് സെക്കൻഡറി, ഹിജാബ് ഓർ ഇസ്ലാം ഈസ് പ്രൈമറി എന്ന് പറഞ്ഞ ആളുകളാണ്. അതായത് റിലീജിയൻ കംസ് ഫസ്റ്റ് ദെൻ കംസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പെൺകുട്ടികളെ കൊണ്ട് ഇതേപോലെ തിരിച്ച് പറയിപ്പിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ അന്നും ഇന്നും പറയുന്നത് തന്നെയാണ്, വീണ്ടും ആവർത്തിക്കുന്നത്, ഹിജാബ് എന്ന് പറയുന്ന സമരം, ആ ഹിജാബ് എന്ന് പറയുന്നത് അവിടെ ഒരു യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് അത് അവിടെ വേണ്ട, അത് പാടില്ല എന്ന് നിഷ്കർഷിച്ച ആ നിയമത്തോട് യോജിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം ഇവിടെ ഈ കുട്ടി പറഞ്ഞത് വി വിൽ നീഡ് ടു മേക്ക് സം സാക്രിഫൈസസ് ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ, ഇവിടെ സാക്രിഫൈസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ഒരു സാക്രിഫൈസ് ആവുന്നത്? അതായത് ഒരു ചോയ്സ് എന്ന് പറയുന്ന സാധനമായിട്ടാണ് ഇവിടെ ഹിജാബിനെ മുന്നോട്ട് വെക്കുന്നത്. ചോയ്സായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ പുട്ട് കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടിയപ്പം കഴിക്കാം, അതല്ലെങ്കിൽ ഇനി ഒന്നും കഴിക്കണ്ട എന്ന് പറയുന്ന ഒരു ചോയ്സ് നമുക്കുണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചും പോകാം, കഴിക്കാതെയും പോകാം എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു ചോയ്സ് എടുക്കാനുള്ളൊരു ഒരു അവസ്ഥ നമുക്കുള്ളപ്പോൾ, ഞാൻ വെറും വയറ്റിൽ പോയിട്ട് പരീക്ഷ എഴുതുകയാണ്, എന്നിട്ട് എനിക്ക് ഒന്നാം റാങ്ക് കിട്ടുന്നു, എന്നിട്ട് ഞാൻ എഴുതുകയാണ് ഐ സാക്രിഫൈസ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ദിസ് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും കഥയുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. അതേസമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ നിർബന്ധമാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ചത്തുപോകും എന്നൊരു സംഗതി ഇവിടെ ഉണ്ട് എന്ന് തൽക്കാലം സങ്കല്പിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയാൽ വലിയ പ്രശ്നമാണ്, കോളേജിൽ കയറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ഒരു സമയത്ത് നമ്മൾ പറയണം, അങ്ങനെയുള്ള അത്രയും നിർബന്ധമായ ഒരു സാധനം, അതുപോലും ഞാൻ എൻ്റെ ആരോഗ്യത്തെ പോലും അവിടെ സാക്രിഫൈസ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ ഞാൻ അത് അവിടെ അത് പണയം വെച്ച് ഞാൻ പരീക്ഷ എഴുതി എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു സാധനം സാക്രിഫൈസ് എന്ന് പറയുന്നത് എപ്പോഴാണ്?
അതൊരു ഒഴിച്ചുകൂടാനാകാത്ത സംഗതിയാകുമ്പോൾ, ഈ ഒഴിച്ചുകൂടാനാകാത്ത സംഗതി എന്ന് പറയുന്ന സംഗതിയെ നമുക്ക് എങ്ങനെയാണ് ചോയ്സ് എന്ന് വിളിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യമാണ് ഇവിടെ വീണ്ടും വരുന്നത്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഹിജാബ് ചോയ്സ് ആണ് എന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ ഇവിടുത്തെ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾക്കും, അതൊരു ചോയ്സ് ആണ്, അതിട്ടിട്ട് കുട്ടികൾ വേണമെങ്കിൽ പോയിക്കോട്ടെ, എന്നിട്ട് അവർ മതം വിട്ടോട്ടെ എന്ന് പറയുന്ന എല്ലാ പുരോഗമനം പറയുന്ന ആളുകളോടും, ഇൻക്ലൂഡിങ് സ്വാതന്ത്ര്യചിന്തകരോടും കൂടി എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഇത് ചോയ്സ് അല്ല എന്നുള്ളത് തെളിയിക്കുകയാണ്, അടിവരയിട്ട് കാണിക്കുന്ന കാര്യമാണിത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് ചോയ്സ് ആണ് എന്നൊക്കെ. പക്ഷേ ഇവിടെ ഇത്തരത്തിലൊരു നിയമം, ഇവിടെ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് ഹിജാബ് പാടില്ല എന്നൊരു നിയമം ആ കോളേജിൽ വന്നപ്പോൾ ഒരാൾക്കും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു അവസരമാണ് ഈ പെൺകുട്ടികൾക്ക് വെച്ച് നീട്ടിയത്. എന്താണ് ആ അവസരം? അതായത് നിരന്തരം അവർ വീടുകളിൽ കേൾക്കുന്ന കാര്യമാണ്, ഇന്ന് നമ്മൾ പറയുന്ന കാര്യം ഓരോ മുസ്ലിം വീടുകളിലും ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ് ഡി തലയിൽ തട്ടടടി എന്ന് പറയുന്ന ഒരു സംഗതി. നമ്മളൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഏതോ ഒരു ടി വി ഷോയില് ഒരു ആണും പെണ്ണും ഇരുന്നിട്ട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ട് കാണും, ഇക്കാക്ക എന്നോട് എപ്പോഴും പറയും തട്ടട് തട്ടട്, ഞാനാണെങ്കിൽ തട്ടിടാൻ പോകുമ്പോഴായിരിക്കും ഇക്കാക്ക എന്നോട് തട്ടിടാൻ പറയുന്നത്, അപ്പം ഞാൻ തട്ടട് ഇടാണ്ടിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു സംഗതി നിങ്ങൾ കേട്ട് കാണും. അപ്പം അതായത് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ഒരു വീട്ടിൽ ഇതേപോലെ മതം നിഷ്കർഷിക്കുന്ന ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഓരോ ശ്വാസത്തിലും ആ വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തള്ളയിൽ തട്ടടടി എന്ന് പറയുന്ന സംഗതി. ഞാനൊക്കെ ഒരു വിശ്വാസിയായിരുന്ന സമയത്ത് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും കുടുംബത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു വീട്ടിൽ ഇതേപോലൊരു അവസരം ഉണ്ടാകുമ്പോൾ, ഇതേപോലെ ഇപ്പം തട്ടം ഇട്ടാൽ യൂണിഫോം പാലിക്കാതെയാകുകയും അല്ലെങ്കിൽ ഹിജാബ് ഇടുന്നത് യൂണിഫോമിന് വിരുദ്ധമാവുകയും അതുവഴി കോളേജിൽ കയറാൻ പറ്റാതെയാവുകയും ചെയ്യുന്നൊരു സമയത്ത് ഈ കുട്ടിക്ക് തൻ്റെ സ്വന്തം മാതാപിതാക്കളോട് ചോദിക്കാനുള്ള ഒരു അവസരമാണ് അവിടെ വന്നത്. എന്താണ് ആ ചോദ്യം? നിങ്ങൾ തീരുമാനിക്ക്, ഞാൻ പഠിക്കണോ അതോ ഈ തട്ടമിട്ട് വീട്ടിൽ അടുക്കള പണിക്കാരിയായിട്ട് നിൽക്കണോ എന്ന ചോദ്യം ഓരോ ഉമ്മാനോടും ഓരോ വാപ്പാനോടും ചോദിക്കാനുള്ള ഒരു അവസരം, അസുലഭ അവസരം ഇവിടുത്തെ ഓരോ പെൺകുട്ടിക്കും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ ഹിജാബ് നിയമത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചോദ്യം അവിടെ വരുമ്പോൾ അവിടെ അതൊരു ആക്റ്റീവായിട്ട് അതൊരു ഡിസ്കഷൻ ആവുന്നു, ആക്റ്റീവ് ഡിസ്കഷൻ മോഡിലേക്ക് അത് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് വേണ്ട മോളെ നിനക്ക് പഠിത്തമാണ് നല്ലത്, നിനക്ക് എഡ്യൂക്കേഷനാണ് പ്രൈമറി ആകേണ്ടത് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ മറ്റ് ചില പെൺകുട്ടികൾ പറഞ്ഞ വാചകം, അതായത് എഡ്യൂക്കേഷൻ ഈസ് സെക്കൻഡറി, റിലീജിയൻ ഈസ് ഫസ്റ്റ്, അല്ലെങ്കിൽ ഹിജാബ് ഈസ് ഫസ്റ്റ്, എഡ്യൂക്കേഷൻ ഈസ് സെക്കൻഡറി എന്ന് പറഞ്ഞത് തിരുത്തിയിട്ട് എഡ്യൂക്കേഷൻ ഈസ് ഫസ്റ്റ്, ഹിജാബ് ഈസ് സെക്കൻഡറി എന്ന് പറയുന്നിടത്തേക്ക് എത്തിക്കാൻ അത് ചുമ്മാ എത്തുന്നതല്ല, ഒരു ആക്റ്റീവായിട്ട് ഒരു വോളണ്ടറി ആയിട്ട് നമ്മളുടെ ഒരു ആക്ഷൻ, ഒരു തോട്ട് പ്രോസസ്സ് അവിടെ വരികയും ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ബോധവാനാവുകയും ചെയ്യുന്ന, ബോധവാനാകാനുള്ള ഒരു സാധ്യതയും കൂടിയാണ് അവിടെ ഉണ്ടായി വന്നിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കാം. അപ്പം ഇതാണ് പറയുന്നത്. ഇവിടെ ഈ വിഷയം വന്നപ്പോൾ അന്നും പറഞ്ഞു കുട്ടികൾ ഹിജാബ് ഇടട്ടെ, അങ്ങനെ ഇട്ടിട്ട് അവർ കോളേജിലേക്ക് പോട്ടെ, അങ്ങനെ പഠിച്ചിട്ട് അവർ മതത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി അങ്ങ് പുറത്തേക്ക് പോട്ടെ എന്ന് പറയുന്നു. അന്ന് നമ്മൾ പറഞ്ഞു അത് ഒരു സ്ലിപ്പറി സ്ലോപ്പ് ഫാലസിയാണ് എന്ന്. കാരണം അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. ഈ പറയുന്ന മതം വിടുന്ന ആളുകൾ, ഇസ്ലാമിൻ്റെ പൊട്ടത്തരങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ, അവർ ഭൂരിഭാഗം ആളുകളും അത് മനസ്സിലാക്കിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ജീവിതത്തിൽ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആയിട്ട് ഇസ്ലാം മുന്നിൽ വരുമ്പോഴാണ് ഇസ്ലാമിന് എന്താ കുഴപ്പമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയത്. അത്തരത്തിൽ ഒരു ചിന്ത വരാൻ ഈ വിഷയം അവിടെ വഴിവെച്ചു എന്ന് തന്നെയാണ് ഇവിടെ വീണ്ടും അടിവരയിട്ട് തെളിയിക്കുന്നത്. അപ്പം അത് വീണ്ടും നമ്മൾ അന്ന് പറഞ്ഞ കാര്യം തെളിയിക്കുന്നു. അതായത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ, അവരുടെ പേഴ്സണൽ ഫ്രീഡത്തിന് നേരെയുള്ള ഒരു ഇഷ്യൂ ആയിട്ട് ഇസ്ലാം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു നിർബന്ധിതാവസ്ഥ വരികയാണ്. ഇസ്ലാം വേണോ അതോ ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വാല്യൂസ് ഫ്രീഡം ഇതിനെക്കുറിച്ചുള്ള ചിന്ത വേണോ എന്നുള്ളത് അവിടെ ആ കുട്ടികൾ തീരുമാനിക്കുകയാണ്. എൻ്റെ റൈറ്റ് എഡ്യൂക്കേഷനാണ്, അതാണ് ഞാൻ പ്രാമുഖ്യം കൊടുക്കേണ്ടത്, റിലീജിയൻ കംസ് നെക്സ്റ്റ് എന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ആ കുട്ടികൾക്കൊരു അവസരം, ആ ചോദ്യം മുന്നോട്ട് വെക്കാൻ ആ കുട്ടികൾക്കൊരു അവസരം, ആ ചോദ്യത്തെ ഫേസ് ചെയ്യാനുള്ളൊരു ഗതികേട് ആ പാരൻസിനുണ്ടാകുന്നു. ആ പാരൻസ് അവിടെ ശരി മോളെ നീ തല തട്ടം ഊരിയിട്ടാണെങ്കിലും ബാഗിൽ വെച്ചിട്ട് പോയിക്കോ, അവിടെ ഗേറ്റിലെത്തുമ്പോൾ ഊരി വെച്ചിട്ടാണെങ്കിൽ അകത്ത് കയറി പരീക്ഷ എഴുത് എന്ന് പറയാൻ ആ പാരൻസിന് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ വീണ്ടും പൂർണ്ണ ഹൃദയത്തോട് തന്നെ, പൂർണ്ണ ഹൃദയം, നമ്മളുടെ ചിന്തിക്കുന്ന ഹൃദയം, ആ ഹൃദയത്തോടെ തന്നെ ഞാൻ വീണ്ടും ഇതിനെ അനുമോദിക്കുകയാണ്. കാരണം ഇതുതന്നെയാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇത്തരത്തിലുള്ളൊരു തിരിച്ചറിവിനുള്ള ഒരു സാഹചര്യം, ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക, ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ, തിരിച്ചുള്ള ചിന്തകൾ സൃഷ്ടിക്കുക. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഈ സന്തോഷം, ഈ വാചകം കണ്ടപ്പോഴുള്ള സന്തോഷം, ഇതിന് മുന്നേ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും തമ്മിലുള്ള ആ വൈരുദ്ധ്യ, ആ കോൺട്രാസ്റ്റ്, അത് കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഏതായാലും ഏതാണ്ടൊക്കെ ആ സന്തോഷം വാക്കുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പക്ഷേ